അപ്പോൾ ഞാൻ മരണത്തെ മനസ്സിൽ കണക്കൂട്ടിയെന്നാണ്. എൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് എന്നെ വിമർശിച്ചിട്ട് ബാബാ സുരേഷ് അങ്ങനെ പിടിക്കുന്നു, ബാബാ സുരേഷ് ഇങ്ങനെ പിടിക്കുന്നു, ബാബാ സുരേഷ് അവിടെ പിടിക്കുന്നു. പത്ത് പൈസ കടം വാങ്ങിയിട്ട് സമയത്തിന് കൊടുക്കാൻ പറ്റാത്തത് എന്നെ വിളിച്ച് ഫോണിൽ കൂടെ തെറി വിളിക്കുകയും സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയൊക്കെ പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാനസികമായിട്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എന്നെ മാനസികമായിട്ട് തളർന്നുള്ളൂ. ഒരു കാരണവശാലും എനിക്ക് വേറെ പാമ്പിനെക്കുറിച്ചോ പാമ്പിടിയിട്ട് മരണപ്പെടുമോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ബാബാ സുരേഷിൻ്റെ പേരിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അവർ ഒരു കൂട്ടമായിട്ട് കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നു. മണ്ണെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ എൻ്റെ ജീവന് സമാധാനം ഇവർ പറയേണ്ടി വരും. സാമ്പത്തികം തന്നെയാണ് എൻ്റെ പ്രശ്നം. സാമ്പത്തികം എനിക്കൊരു വലിയ പ്രശ്നമാണ്. അക്കൗണ്ട് നമ്പർ ഞാൻ തരാം, എൻ്റെ അക്കൗണ്ട് നമ്പർ ഉണ്ട്, ഞാൻ തരാം. അതുവഴി ചെയ്യാൻ പറ്റിയാൽ വലിയ ഉപകാരമായിരിക്കും. സുരേഷ്, വീണ്ടും മാധ്യമങ്ങളോട് താങ്കൾ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞ വാക്ക് ഇനിയും സുരേഷ് പാമ്പ് പിടിക്കാൻ ഇറങ്ങും എന്നൊരു വാചകമാണ് ആദ്യം പറഞ്ഞത്. അത് അന്ന് പറഞ്ഞതിനെ ഇന്നും പറയുന്നു, അതിന് സംശയമൊന്നും. അപ്പോൾ ശരിക്കും ഈ ആശുപത്രി വാസം കഴിഞ്ഞ് ഇപ്പോൾ ഡോക്ടർമാർ താങ്കൾക്ക് ഒരുപാട് വിശ്രമം പറഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ചും പ്രതിരോധ ശേഷി, ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വളരെയധികം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പോഴും കോളുകൾ ലഭിക്കുന്നുണ്ടോ താങ്കൾക്ക്? ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഇന്നലെ തന്നെ തണ്ണി തേക്ക് തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് രാജഗോപാലെ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ച്, ഞാൻ ഫുൾ ടൈം മൊബൈൽ ഓഫ് ആയിരുന്നു, കണ്ടെന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരിപ്പോൾ മാസമായിട്ട് പാമ്പിനെ പിടിക്കാനായിട്ട് ഇപ്പോൾ രാജഗോപാലെ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു മാസമായിട്ട് അവിടെ പോയിട്ട് ക്യാമ്പയിൻ പോലെ നാട്ടുകാരുടെ അടുത്തൊക്കെ ബാബാ സുരേഷിനെ വിളിക്കരുതെന്ന് പറഞ്ഞ് നടക്കുന്നൊരു സംഭവം ഉണ്ടാവുന്നു. അങ്ങനെ പലരും എന്നെ വിളിച്ചു ആക്രമണം നടക്കുന്നു. ഈ സ്ഥലത്ത് ഈ പാമ്പിനെ പിടിക്കാൻ പോയി കുറിച്ചു എന്നുള്ള സ്ഥലത്തും തലേ ദിവസം അവിടുത്തെ വാർഡ് മെമ്പർ അടുത്ത് വാർഡ് മെമ്പർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് വാർഡ് മെമ്പർ താരം പറഞ്ഞു ബാബാ സുരേഷിനെ വിളിക്കേണ്ട എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു വാർഡ് മെമ്പർ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടാണ് ഒരു ക്യാമ്പയിൻ ആണ് നടക്കുന്നത്. അവർ എങ്ങനെയാണോ എന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഇല്ലായ്മ ചെയ്യുക എന്നുള്ള അവർ പ്ലാൻ ചെയ്ത് മാസമായിട്ട് നാല് ചുറ്റും ആക്രമിക്കുന്നുള്ളൂ. അതിൽ ഏറ്റവും മോശമായിട്ട് പെരുമാറുന്നത് കോട്ടയം ജില്ലയിലെ ഒരു താൽക്കാലിക ഇപ്പോൾ അച്ഛൻ മരിച്ച പോസ്റ്റിൽ കയറിയ ഒരു പോലീസുകാരനാണ്. പുള്ളി വളരെ മോശം, പുള്ളി സോഷ്യൽ മീഡിയയിൽ ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന, അത് മാത്രമല്ല സുരക്ഷാ നിയമത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ പോലീസിലെ ജീവനക്കാരനായ പോലീസുകാരൻ തന്നെ വാമനെ പിടിക്കാൻ പോയിട്ട് അവിടെ പോയിട്ട് ബാബാ സുരേഷിനെ വിളിക്കരുത്, അങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ അദ്ദേഹം പുറത്ത് ഒരുപാട് ഈ സർക്കാർ സംവിധാനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, വളരെ മോശമായിട്ട് ആൾക്കാരെ കുറിച്ച് ചിത്രീകരിക്കുന്നുണ്ട്, മോശം ആൾക്കാരെ കുറിച്ച് എന്നെക്കുറിച്ച് വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം ഞാൻ വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പോലീസിൻ്റെ അധികാരികൾ അതിന് നടപടി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരാതിയായിട്ട് കൊടുത്തിട്ടില്ല, ഈ വാക്കുകൾ കേട്ടിട്ട് പരാതി എടുക്കണം, പരാതി സ്വീകരിക്കണം ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ഇല്ലാത്ത ഒരു കഥാപാത്രം, വെറും ഭാവനാ സൃഷ്ടിയാണ് പുലിമുരുകൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അതിന് കേരളത്തിന് വളരെയധികം ഹീറോ പരിവേഷം കിട്ടിയ ഒരു കഥാപാത്രമാണ്. പക്ഷേ നേരെ മറിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസമാണ് താങ്കൾ. പക്ഷെ താങ്കൾ എന്തുകൊണ്ടോ അക്സെപ്റ്റ് ചെയ്യാൻ എന്നും ഒരു വിഭാഗം ഇപ്പോൾ ഈ പറയുന്ന താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും താങ്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാനും ഒക്കെ ഒരു വലിയ ജനവിഭാഗമുണ്ട്. അതൊരു സത്യം തന്നെയാണ്, നമുക്കത് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇതുണ്ട്. ഇത് കേരളത്തിലായതുകൊണ്ട് മാത്രമാണോ ഇത്തരത്തിലൊരു മനോഭാവം? ഇത് മറ്റൊരു സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ ബാബാ സുരേഷ് ഈ തലങ്ങളിൽ നിന്നും മാറി മറ്റൊരു തലത്തിൽ എത്തില്ലായിരുന്നു. കർണാടകത്തിൽ പാമ്പിനെ പിടിക്കുന്ന ഒരു MP തന്നെ ഉണ്ടായിരുന്നു. പാമ്പ് പിടുത്തക്കാരനായിരുന്ന ശ്യാം, സ്നേക് ഷ്യാം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഓട്ടോ ഡ്രൈവറായിരുന്നു. അദ്ദേഹം ഒരു പ്രാവശ്യം MLA ആയി, MP ആയി, ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിലാണെങ്കിൽ അവനെ MP അല്ല MLA അല്ല, അവനെ എങ്ങനെ ചവിട്ടി തേച്ച് എങ്ങനെ ചവിട്ടി കുഴിച്ച് ഏതെങ്കിലും ചവിട്ടി തൊളിയിൽ ചവിട്ടി താത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കുറച്ച് എല്ലാവരെയും പറഞ്ഞത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി പേരുണ്ട്, കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചുകുട്ടികളിൽപ്പെടെ മുതിർന്നവരിൽപ്പെടെ ഒരുപാടുണ്ട്, ഈ വളരെ കുറച്ച് പേര്. അവർക്ക് ചവിട്ടിയിട്ട് താഴ്ത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവർ പല ആക്രമണങ്ങൾ ഞാൻ എന്തെങ്കിലും പ്രത്യാക്രമണത്തിന് തയ്യാറല്ല. അവരാക്രമിക്കട്ടെ, എത്രത്തോളം ആക്രമിക്കും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. അവസാനത്തെ തുള്ളി ചോര പോകുന്നത് വരെയും ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ സുരേഷ് ഈ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ താങ്കളുടെ സുഖവിവരം അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് സാധാരണക്കാരുടെ കോളുകൾ വരുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഈ അത് മാറ്റി നിർത്തിയാൽ ഈ നമുക്ക് അറിയപ്പെടുന്ന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആരൊക്കെയാണ് താങ്കളെ ഈ ഒരു അവസരത്തിൽ? ഒത്തിരി പേര്. ഒന്ന് നമ്മുടെ മന്ത്രിയെ നമുക്ക് എന്തെങ്കിലും പറയാം. മന്ത്രി ഇപ്പോഴും പറഞ്ഞ വഴിക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനില്ലായിരുന്നു, എൻ്റെ കൂട്ടുകാരാണ് മൊബൈൽ എടുത്തത്. മന്ത്രി വാസവൻ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ സുരേഷ് ഗോപി സാർ MP വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ടിനി ടോം സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജയസൂര്യ സാർ ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജയറാം സാർ എന്നെ കഴിഞ്ഞ നട്ടിൽ പൊട്ടി കിടന്ന സമയത്ത് ഉൾപ്പെടെ ഇപ്പോഴും ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നമ്മുടെ ഇപ്പോൾ മുൻ MP നമ്മുടെ എല്ലാം ഇഷ്ട നടൻ രാജ നമ്മുടെ
കർണാടകത്തിൻ്റെ സ്വന്തം ഇന്നസെൻ്റ് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സീമാജി മാഡം എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. വാടിക്ക് എന്നെ ഐ സിനകത്ത് കയറി എന്നെ കാണാനുള്ള അവസരം ഞാൻ ഒരുക്കി. സീമാജി മാഡം വന്നിരുന്നു. പിന്നെ അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി അറിയപ്പെടുന്ന ആൾക്കാർ വിളിച്ചിട്ട് മമ്മൂട്ടി സാറ് കാണാൻ വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ കോവിഡ് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ഒട്ടനവധി പേര് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നാനാത്തുള്ള രാഷ്ട്രീയ പാർട്ടികളായിരുന്നതിന് ഒരു പക്ഷഭേദം ഇല്ലാതെ എല്ലാവരും സി പി എമ്മിൽ നിന്നായിരുന്നാലും കോൺഗ്രസ് എന്നാലും ബി ജെ പി എന്നായിരുന്നാലും ഇന്ന് വൈകിട്ട് എം പി മുരളി സാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീരെ ചിലപ്പോൾ അത് നാളത്തേക്ക് മാറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരാളും കക്ഷിഭേദം എന്നെ എല്ലാവരും എല്ലാവരും ഇപ്പോൾ വി എൻ സുധീരൻ സാർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായാലും അതുപോലെ ഭരണപക്ഷത്തായിരുന്നാലും എല്ലാവരും വി കെ പ്രശാന്ത് സാറ് എല്ലാം ഒരുപാട് പേര് എന്നെ വിളിച്ചു, ഒരുപാട് പേര് വിളിച്ചു എന്നാണ്. പിന്നെ പഴയ എം എൽ എ സത്യൻ സാർ, ബി സത്യൻ സാർ, അതുപോലെ പഴയ പിന്നെ അതുപോലെ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് ഒക്കെ അവർക്ക് തിരുവഞ്ചൂരൊക്കെ വന്ന് കണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കക്ഷിഭേദം എന്നെ മുഴുവൻ ആൾക്കാരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഈ പുറത്ത് നിൽക്കുന്ന അണികളിൽ ചിലരാണ്, അണികളെപ്പോലെ നിൽക്കുന്ന ചിലരാണ് ഈ വനംവകുപ്പിലും താൽക്കാലിക ജീവനക്കാരായിട്ട് കയറിയിട്ട് തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. അത് ഇനി എൻ്റെ കള്ളർ, ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു എൻ്റെ കള്ളറാണോ ഇതിൻ്റെ കുഴപ്പമെന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പോയി ജനിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല. കേരളത്തിൽ കറുത്ത അച്ഛൻ്റെയും കറുത്ത അമ്മയുടെയും മകനായിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കിങ്ങനെ ജീവിക്കാനേ പറ്റുകയുള്ളൂ. അച്ഛനെയും അമ്മയും പോലെ ആയിപ്പോയത് എനിക്ക് കുറ്റം എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് വിമർശനങ്ങളോട് വേറൊന്നും പറയാനില്ല, സന്തോഷമേ ഉള്ളൂ. സ്വന്തം വീട്ടിലെ കുറ്റങ്ങൾ നിർത്തി കണ്ടുപിടിച്ചതിന് ശേഷം, അല്ല സ്വന്തം വീട്ടിലെ കുറ്റങ്ങൾ തീർത്തതിന് ശേഷം മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാൻ വരണം എന്നാണ് അവരോട് അഭ്യർത്ഥിക്കാൻ. ഈ ഡോക്ടറുടെ ശക്തമായ ഒരു നിഷ്കർഷം ഉള്ളത് കൊണ്ട് മാത്രമാണോ താങ്കളിപ്പോൾ രണ്ടാമത് ഈ പാമ്പ് പിടുത്തത്തിലേക്ക് വീണ്ടും തിരിയാത്തത്? അതോ ഇനി എത്ര നാൾ വേണ്ടി വരും ആ ഒരു 100% ഇനി വീണ്ടും ആരെയും ആയിരിക്കണം കേൾക്കാൻ പറ്റാത്ത വയ്യാത്തത് കൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ട് പോയി വീണ്ടും പോയി ഇപ്പോൾ നാളെ ഇരുന്നില്ല പോയി വീണ്ടും ഒരു ചെറിയ കടി അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെവിയാക്കാൻ പറ്റില്ല, പിന്നെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ കുഴിഞ്ഞിട്ട് നൂരാൻ പറ്റുന്നില്ല, നട്ടിൽ പ്രശ്നം എനിക്കുണ്ട്. ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി വളരെ കുറവാണ്. കാരണം എനിക്ക് അപകടത്തിൽ നട്ടിൽ പൊട്ടി രണ്ട് പൊട്ടലുണ്ട് നട്ടിൽ. കഴുത്തിന് ബാലൻസിങ് പ്രശ്നമുണ്ട്, മൂക്കിൻ്റെ പാലം തകർന്നുപോയി അതിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ നെറ്റിയിൽ പൊട്ടലുണ്ടായിരുന്നു അതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ എണീക്കുമ്പോഴോ ഇരിക്കുന്നിട്ട് എണീക്കുമ്പോഴൊക്കെ കിടക്കുമ്പോഴൊക്കെ എനിക്ക് ഇയർ ബാലൻസ് ബോഡി ബാലൻസിങ് അങ്ങനെ ശരിയാവുന്നില്ല, പെട്ടെന്ന് തല കറങ്ങുന്നു. അങ്ങനെ വെറ്റിൻ 26 എന്ന ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നു, ആ ഒരു ഗുളിക ബാലൻസ്, പിന്നെ വ്യായാമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ബാലൻസ് ശരിയായി വരാൻ വേണ്ടി. അപ്പോൾ ഇനി ആ ഒരു സാഹചര്യത്തിലാണ് ഈ കടി കിട്ടുന്നത്. അങ്ങനത്തെ അവസ്ഥ ആയതുകൊണ്ടാണ് ഈ കടി കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത്രയും അപകടം ഉണ്ടാകാൻ പോകുന്നില്ല, ആ കടി കിട്ടാനും പോകുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ കാലിൽ പാമ്പ് പിടിക്കുന്നത്, കാലിൽ ഈ തുടരെ ഭാഗത്തൊക്കെ പാമ്പ് പിടിക്കുന്ന ജീവിതത്തിൽ ആദ്യമാണ്. അതെനിക്ക് എനിക്ക് ആ പാമ്പിനെ അത് ചെന്ന് എടുത്ത് പെട്ടെന്ന് പൊങ്ങിയപ്പോൾ നട്ടലിൻ്റെ പൊട്ടലൊരു ഒരു സ്പാർക്കുണ്ടായി. അപ്പോൾ ആ വേദന മേളിലോട്ട് പോയ സമയത്ത് എനിക്ക് ഈ കാലങ്ങ് പെരുത്തു. ഇപ്പോഴും പെരുത്തി, നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോഴും ഈ കാല് പെരുത്തിരിക്കുകയാണ്, ഈ കാലും ഈ കൈയും പെരുത്തിരിക്കുകയാണ്. അതായത് ഈ കാലിപ്പോൾ എനിക്ക് ബാലൻസ് ചെയ്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടോയെന്ന് എനിക്ക് അത്രയ്ക്ക് പെരുത്തിരിക്കണം. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് എനിക്ക് ഇതിലേക്ക് ഈ കാലിലേക്ക് എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഇത് പെരുത്ത് അവിടെ ചെന്നിറങ്ങി ആ മിന്നൽ വന്ന സമയത്ത് ഇത് ബാലൻസ് ഇതങ്ങ് മരം പോലെയായി. അപ്പോൾ ഇതെനിക്ക് ചലിപ്പിക്കാൻ പറ്റുന്നില്ല. അത് ഈ ഒരു കാലിലാണല്ലോ നിൽക്കുന്നത്, ഇത് പൊക്കിയാൽ ഇത് മറിഞ്ഞ് വീഴുമെന്നുള്ള ഒരു സംശയം കൊണ്ടാണ് ഞാൻ ഇത് ഇതിൽ ബാലൻസ് ചെയ്ത് നിന്നത്. പക്ഷേ ഈ കാലിലേക്കാണ് കടി വന്നിരുന്നത്, ഞാൻ പ്രത്യേകിച്ച് കാല് മാറ്റാൻ പറ്റുന്നത്. എനിക്ക് ഇത് ബാലൻസ് ചെയ്ത് നിന്ന കാലുകൊണ്ട് പെട്ടെന്ന് വന്നിട്ട് എനിക്ക് ഒന്നും പറ്റിയില്ല. അതാണ് എനിക്ക് പറ്റിയ ഈ ഇപ്പോഴത്തെ അപകടം അങ്ങനെയാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ ഞാൻ പാമ്പിനെ പിടിച്ച് ഷോ കാണിച്ചിട്ടില്ല, അവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല, അധിക സമയം എടുത്തിട്ടില്ല, ഇതൊന്നുമില്ല. പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു പോകണമെന്നുള്ള വയ്യാത്തതുകൊണ്ട് പോകണമെന്നുള്ള പിന്നെ അതിനിടയ്ക്ക് കടി കിട്ടി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുറേ നല്ല ഡോക്ടർമാരുടെ കഴിവുകൊണ്ട് കൃത്യസമയത്ത് മന്ത്രി അവിടെ എത്തിച്ചതുകൊണ്ട് ഡോക്ടർമാരുടെ കഴിവുകൊണ്ട് ഒത്തിരി നല്ല കൂട്ടായ്മ, അതൊരിക്കലും നമ്മൾ പറയാൻ പറയാതിരിക്കാം. അവിടെ എല്ലാ ഡോക്ടർമാരും എല്ലാം സൂപ്രണ്ട് ആയിക്കോട്ടെ, ആർ എം ആയിക്കോട്ടെ, എം സി സി അതേ മെഡിക്കൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആയിക്കോട്ടെ, SECU ആയിക്കോട്ടെ, എല്ലാം സർജിക്കൽ എല്ലാവരും, ഓർത്തോ ന്യൂറോ എല്ലാവരും, ഫിസിയോക്കാരെല്ലാവരും ഒറ്റക്കെട്ട് ആറ് ഡിപ്പാർട്ട്മെൻ്റ് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഒന്നും ഇവിടെ ഇരിക്കാൻ പറ്റുന്നതാണുള്ളത്. ട്രീറ്റ്മെൻ്റ് അല്ല, എനിക്ക് ഇപ്പം അനീഷ ചോദിച്ച ചോദ്യം തന്നെയാണ് ഞാനും ചോദിക്കാൻ തുടങ്ങിയത്. അത് വേറൊരു ആംഗിളിൽ ചോദിക്കുകയാണെങ്കിൽ, ഈ 65-ലധികം കുപ്പി വെനം ആൻറ്റി വെനമാണ് താങ്കളെ ഇഞ്ചെക്ട് ചെയ്തതെന്നാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഈ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഡോക്ടേഴ്സ് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതൊരിക്കലും പറയത്തില്ല, നമുക്കറിയില്ല. സാറിന് ഒരു 30 വയസ്സിലേക്കാണ് ഒരാളിന് കൊടുക്കുന്നത് പരമാവധി. എനിക്കിപ്പോൾ 65 വയസ്സ് തന്നിട്ടുണ്ട്. അത് കുറച്ച് കാലം കഴിയുമ്പോൾ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടാവാം നമ്മുടെ മറ്റ് അവയവങ്ങൾക്ക്. എനിക്കിപ്പോൾ ഓൾറെഡി ലിവർ തൊറാസിസ് ഉണ്ട്. 25 വർഷം ലിവറിന് ഭയങ്കര സൈസ് കൂടുതലാണ്, ഫാറ്റ് ഭയങ്കര സൈസാണ്. അപ്പോൾ ഡോക്ടർമാർ കണ്ടെണ്ണ ചോദിച്ചതെന്ന് വെച്ചാൽ
പി ജിയിൽ ചോദിച്ചു വെച്ചാൽ കള്ളു കുടിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ജീവിതത്തിൽ ഇന്നലെ കള്ളു കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ഇന്നലെ കള്ളു കുടിച്ചിട്ടില്ല, പക്ഷേ ലിവർ എങ്ങനെയാണ്? അപ്പം ഞാൻ പറഞ്ഞു, ലിവർ അങ്ങനെയാണ് ആദ്യത്തെ കടിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൽ പറ്റിയ പ്രശ്നമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങോട്ടേ അങ്ങനെ തന്നെ ഇരിക്കുന്നു, ഒരു ഇത് വന്നില്ല. ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ലങ്സിന് കംപ്ലയിൻ്റ് ആയി, രണ്ട് ലങ്സിനും കംപ്ലയിൻ്റ് ആയിരുന്നു അത്. പക്ഷേ ഇപ്പോൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ലിവറിൻ്റെ കുറേ വ്യായാമങ്ങളുണ്ട്, അതൊക്കെ രാവിലെ 5 മണിക്ക് കഴിച്ച് അതൊക്കെ ചെയ്യുന്നു. ഈ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു തരത്തിൽ ഈ കടിയേറ്റത് മൂലം ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടായ ആളാണ് താങ്കൾ. അപ്പോൾ ബോഡിക്ക് അതിൻ്റെതായ വിശ്രമവും മറ്റു കാര്യങ്ങളും കൃത്യമായ ആവശ്യമാണ്. ഈ ഒരു സമയത്ത് വീണ്ടും താങ്കൾ പാമ്പ് പിടിക്കാൻ ഇറങ്ങുമെന്ന് പറയുന്നത് എന്ത് ആത്മവിശ്വാസത്തിൻ്റെ? എനിക്ക് എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, അത് എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അന്നത്തെ കടിയിൽ ഞാൻ തലേദിവസം സ്വപ്നവും എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് മരണത്തെ ഞാൻ മുന്നിൽ കണ്ടുവെങ്കിലും പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് മാറി. വീണ്ടും എനിക്ക് ഇനിയും പേടി ഉൾഭയം വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല, പേടി ഒരിക്കലും ഉണ്ടാകത്തില്ല, ഒരിക്കലും ഇന്നലെ വേണ്ട. എനിക്ക് ഇനിയും ഇവരെ സ്നേഹിച്ചതിനെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. സുരേഷ് ദൈവവിശ്വാസിയാണോ? 100%. ഞാൻ എല്ലാ വിശ്വാസം. നമ്മുടെ ഹിന്ദു പുരാണങ്ങളൊക്കെ പറയാറുണ്ട് നാഗാരാധന. ഞാൻ നാഗാരാധന ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഈ നാഗാരാധനയിൽ സത്യമുണ്ട്? ഞാൻ അത് ചെയ്യുന്നു. സത്യമുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല, ഞാൻ നാഗങ്ങളെ ആരാധിക്കുന്നു എന്നുള്ള. കാരണം ഞാൻ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യം ഇവിടെ വളരെ സിമ്പിളാണ്. അത് വേറെ ഒന്നുമല്ല, ഭൂമിയിൽ ജീവൻ കൊടുക്കാൻ കഴിയുന്നവരും ജീവൻ എടുക്കാൻ കഴിയുന്നവരുമാണ് ദൈവങ്ങൾ. അതൊന്ന് ഭൂമിയിൽ ജീവൻ എടുക്കാനും കൊടുക്കാനും കഴിവുള്ള ഒരേ ഒരു ജീവി മാത്രമേ ഉള്ളൂ, അത് പാമ്പുകൾ മാത്രമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ദംശനം കൊണ്ട് ഒരാളിനെ കൊല്ലാനും പറ്റും, അതേ സാധനം കൊണ്ട് ആ ജീവൻ രക്ഷിക്കാനും കഴിയുന്നു. ആ പാമ്പിൻ്റെ ബനത്തെ കൊണ്ട് ബനത്തിൽ നിന്നാണ് ആൻറ്റീവൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ക്യാൻസറിൻ്റെ വേദന സംഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്, ഹാർട്ട് അറസ്റ്റ് ഉണ്ടാകുമ്പോൾ ഹാർട്ടിനകത്ത് രക്തം കെട്ടവിടെ ചിലരിക്കുന്ന മരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ കുറേ സാധനങ്ങൾ പാമ്പിൻ്റെ ബനത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ജീവൻ തരാൻ കഴിവുള്ളവരും എടുക്കാൻ കഴിവുള്ളവരുമാണ് ദൈവങ്ങളെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഏത് തരത്തിലായാലും അതൊരു അന്ധവിശ്വാസം എന്നാലും എൻ്റെ വിശ്വാസം എൻ്റെ വലുതാണ്. മറ്റുള്ളവരെങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളത് എൻ്റെ കാര്യമല്ല. അവരാരും ഇങ്ങനെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയാനും പോകുന്നില്ല. അത് അവരവരുടെ വ്യക്തിപരമായ കാര്യം അല്ലെങ്കിൽ അവരവരുടെ സാഹചര്യം എന്ന് എനിക്ക് പറയാം. ഈ 35 വർഷത്തെ അനുഭവം കൊണ്ട് താങ്കൾ ഒട്ടനവധി നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ താങ്കളുടേതായ കുറേ നിർവചനങ്ങൾ ഈ പാമ്പ് പിടുത്തവുമായി വന്നിട്ടുമുണ്ട്. ഇതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ബുക്ക് രചന അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? കാര്യം വാവാ സുരേഷിനെ എന്നും എക്കാലവും ആളുകൾക്ക് ഓർത്തിരിക്കാനും വാവാ സുരേഷിൻ്റെതായ ഒരു കയ്യൊപ്പ് പതിഞ്ഞ എന്തെങ്കിലും സാധനം ഇവിടെ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തും അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഇന്നുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ കൊറോണ സമയത്ത് ഞാൻ 4-5 വരി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പാമ്പിനെക്കുറിച്ചല്ല, കൊറോണയെക്കുറിച്ചും ഞാൻ കിടന്ന അനുഭവത്തെക്കുറിച്ചും കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇന്നോ നാളെയോ ഒന്ന് എന്തെങ്കിലും ഓമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്ഷരം എഴുതി തുടങ്ങണമെന്ന് വിചാരിക്കും. തുടങ്ങിയിട്ട് വേണം എൻ്റെ ഈ അനുഭവങ്ങൾ എഴുതി പകർത്തി വെക്കാനെന്ന് ഞാൻ ആഗ്രഹം. അത് പാമ്പുകളെക്കുറിച്ചല്ല, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, ഞാൻ അനുഭവിച്ച കഥകൾ, ഞാൻ കടന്നു വന്ന കടമ്പകൾ, അതിനിടയ്ക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ എഴുതി തയ്യാറാക്കി പാമ്പുകളെക്കുറിച്ച് വേറെയും തയ്യാറാക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ സർവേശ്വരന്മാർ ആയുരാരോഗ്യ സൗഖ്യം തരുമെങ്കിൽ കൃത്യമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അതിനുള്ള കരുത്തും മനക്കരുത്തും ആരോഗ്യവും എല്ലാം താങ്കൾക്കുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ. നമ്മൾ 5 മാസം മുമ്പ് തത്വമയിയുടെ വേദിയിൽ വെച്ച് തന്നെയാണ് താങ്കൾ പറഞ്ഞത് ആത്മഹത്യയുടെ കുറിച്ച് ചിന്തിച്ചു, വളരെയധികം സീരിയസ് ആയിട്ട് ചിന്തിച്ചു, അതിൻ്റെ വക്കിൽ വരെ എത്തിയിട്ട് തിരിച്ചു വന്നാളാണ് താങ്കൾ അന്ന്. ഇപ്പോഴങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടോ? അങ്ങനെ ചിന്തിക്കേണ്ട സാഹചര്യം നിലവിൽ അല്ല. സാഹചര്യം അന്നും ഇന്നും എന്നും ഉണ്ടെന്നുള്ളത്. കാരണം എൻ്റെ ബാധ്യതകൾ, ഒരുപാട് ബാധ്യതകളുണ്ട്. പിന്നെ ബാധ്യതകൾ ഞാൻ ചിന്തിക്കും, ചില സമയത്ത് ചിന്തിക്കും ഇങ്ങനെ ചെയ്താലോ എന്ന്. പക്ഷേ പിന്നെ വിചാരിക്കും, ഈ നമ്മൾ പലരിൽ നിന്നും കടം വാങ്ങിയിട്ട് നമ്മൾ സമയത്തിന് കൊടുക്കാതിരുന്നിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്താൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഈ ബാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ ബാധ്യതകൾ താങ്കൾക്ക് ഉണ്ടായത് ഒരു പരിധിവരെ താങ്കൾ ഒരു സുഖജീവിതം നയിച്ചിട്ടല്ല. താങ്കളുടെ ഈ കഷ്ടപ്പെട്ട ജീവിതത്തിനിടയിൽ താങ്കൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈവൻ കോവിഡ് സമയത്ത് പോലും താങ്കളുടേതായ രീതിയിലുള്ള കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. എന്നിട്ടും സുരേഷ് ഇത് ഈ ഇത്രയും കഷ്ടപ്പാടുണ്ടായിട്ടും ഒരാളോട് പോലും കൈനീട്ടാതെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഈ തത്വമയുടെ ക്യാമറയിൽ താങ്കൾക്ക് ഇനിയെങ്കിലും ഒരു സഹായം എവിടുന്നെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താങ്കൾക്ക് ആവശ്യപ്പെടാം. അതിന് സന്നദ്ധരായി ഒരുപാട് പേര് ജനങ്ങൾ നിൽപ്പുണ്ട് സുരേഷ്. അതുകൊണ്ട് ഇതിലൊരു ജാളിതയും വിചാരിക്കേണ്ട കാര്യമില്ല. കാര്യം വാവാ സുരേഷിൻ്റെ സേവനം അത് കേരളീയർക്ക് ആവശ്യമാണ്. ഈ പറഞ്ഞതുപോലെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു ബാലൻസിങ്ങിൻ്റെ ഭാഗമാണ്. ഇതിനൊക്കെ വേണ്ടി വാവാ സുരേഷ് എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ ഞങ്ങളും ഇതിപ്പോൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ എന്തെങ്കിലും സഹായം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അടിയന്തരമായി വേണ്ട എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ സുരേഷ്? ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് സാമ്പത്തികം തന്നെയാണ് എൻ്റെ പ്രശ്നം. സാമ്പത്തികം എനിക്കൊരു വലിയ പ്രശ്നമാണ്. കാരണം സാമ്പത്തികമാണ് എൻ്റെ, എനിക്കിപ്പോൾ ബി പി ഭയങ്കര കൂടുതലാണ്, ബി പി നല്ല കൂടുതലുണ്ട്. പക്ഷേ അത് പാമ്പടിയിൽ വന്നതല്ല, എനിക്ക് എൻ്റെ ടെൻഷൻ. എനിക്ക് ഈ ഒരു വാങ്ങിയ ആൾക്കാർക്ക് കൊടുത്തില്ല എങ്കിൽ അവരുടെ സമീപനം അല്ലെങ്കിൽ അവർ മറ്റ് നടപടികളിലേക്ക് പോകുക അങ്ങനെയൊക്കെ വന്ന വളരെ മോശമല്ലെന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് എനിക്ക് വളരെ
ബി പി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. മറ്റുള്ള ഉറക്കം നഷ്ടപ്പെട്ടു. ഇപ്പോൾ കുറച്ച് ദിവസം ഇപ്പോൾ പാമ്പ് പിടിച്ച് വന്നതിന് ശേഷവും ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്, വളരെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പല ആൾക്കാർ ഇപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരാൾ ഇതിലെ മറ്റു കുറച്ച് ആൾ പിന്നെ ഞാൻ കുറച്ച് പൈസ കടം വാങ്ങിയിട്ട് സമയത്തിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നെ വിളിച്ച് ഫോണിൽ കൂടെ തെറി വിളിക്കുകയും സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കുകയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയൊക്കെ പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാനസികമായിട്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എന്നെ മാനസികമായിട്ട് തളർന്നുള്ളൂ. ഒരു കാരണവശാലും എനിക്ക് വേറെ പാമ്പിനെ കുറിച്ചോ പാമ്പിടിയിട്ട് മരണപ്പെടുക എന്നുള്ളതിനെ കുറിച്ചോ ഒന്നും എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഈ ഒരു ഇങ്ങനത്തെ കുറേ ആൾക്കാർ കുറച്ച് ഒന്ന് രണ്ടോ പേരല്ല, ഒത്തിരി പേരൊന്നും ഇല്ല. അങ്ങനെ ഇത് കണ്ടിട്ട് താങ്കളെ സഹായിക്കാൻ ഒരാൾ മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ താങ്കളിലേക്ക് ഏത് രീതിയിലായിരിക്കും എത്തിപ്പെടേണ്ടത്? അതിനുള്ള അക്കൗണ്ട് നമ്പറുണ്ടോ, ഫോൺ നമ്പറുണ്ടോ? എങ്കിൽ ഞങ്ങളത് ഇതിലൂടെ സംരക്ഷണം ചെയ്യുന്നത്. അക്കൗണ്ട് നമ്പർ ഞാൻ തരാം, എൻ്റെ അക്കൗണ്ട് നമ്പറുണ്ട്, ഞാൻ തരാം. അതുവഴി ചെയ്യാൻ പറ്റിയാൽ വലിയ ഉപകാരമായിരിക്കും. ചേട്ടാ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പം നമ്മൾ ജൂലൈ 16 ലോക പാമ്പ് ദിനം, ചേട്ടൻ പറഞ്ഞു, ഞാൻ ചേട്ടൻ തന്നെയാണ് ഇൻ്റർവ്യൂ ചെയ്തത്, ആ ഒരു വിഷയത്തിൽ നമ്മൾ വീഡിയോ സ്റ്റോറി ചെയ്തിരുന്നു. അപ്പം പാമ്പിനെ കുറിച്ചുള്ള അവയർനെസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ദിനം ആചരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഇപ്പോഴും കേരളത്തിലുള്ള ആളുകൾക്ക് ഇപ്പോഴും പാമ്പിനോടുള്ള സമീപനം, ഇപ്പം ചേട്ടൻ പറഞ്ഞു ഇപ്പം വരുന്ന ഇനി ഉള്ള സമയത്ത് പാമ്പിനെ കണ്ട വേൾഡ് സ്നേക് ഡേ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വേൾഡ് സ്നേക് ഡേ അല്ല, കേരളത്തിന്റെ പാമ്പ് ദിനമല്ല. അത് ഇംഗ്ലീഷുകാരുണ്ടാക്കി വെച്ചാണ്, അല്ലാതെ കേരളത്തുകാരുണ്ടാക്കി വെച്ചല്ല. അത് വേൾഡ് സ്നേക് ഡേ ആണ്. അത് അവർ ഓരോ ദിവസം ഓരോന്നുണ്ട് കണ്ടുപിടിക്കുന്നു, നമ്മളത് അംഗീകരിക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് മറ്റൊരു ദിവസം കേരളത്തിലെ പാമ്പ് ദിനം എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് വെക്കാൻ പറ്റും? ഇത്രയും വലിയ ആത്മാർത്ഥമുള്ളവരുടെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് വെക്കാൻ പറ്റില്ല? കേരളത്തിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ പാമ്പിനെ പിടിച്ച ദിവസം കേരളത്തിലെ പാമ്പ് ദിനം എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് വെക്കാൻ പറ്റുന്നില്ല? ഇപ്പം വന്നിട്ടുള്ള പാമ്പ് സ്നേഹികളൊന്നും കണ്ടില്ല. വെയിറ്റ് ആൻഡ് സീ. ഒരു 1100 പാമ്പുകളെ പിടിക്കട്ടെ, അപ്പോഴും അവരുടെ അനുഭവങ്ങൾ നമുക്ക് പഠിക്കാമല്ലോ. നമുക്ക് വാർത്തകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ദൈവം തരുമല്ലോ. വെയിറ്റ് ആൻഡ് വെയിറ്റ് അന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ തിരിച്ചിനൊന്നും പറഞ്ഞു, എല്ലാം കാലം മറുപടി കൊടുക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാലും കടികൾ ഇനിയിപ്പോൾ അങ്ങോട്ട് വരും കാലങ്ങളിൽ ഈ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കൊക്കെ പാമ്പ് കടി കിട്ടാൻ സാധ്യത കൂടുതലാണ്. കാരണം ഒന്നും പറഞ്ഞാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന പാവങ്ങളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വരൂ നാളെ ഇന്ന സ്ഥലത്ത് പാമ്പ് ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് പാവപ്പെട്ടവരെ ഒരു ദിവസം കൊണ്ട്. ഞാനൊക്കെ പാമ്പിനെ പിടിച്ച് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് പാമ്പിനെ പാമ്പോട്ട് കടി കിട്ടുന്നത്. ഞാൻ വനംവകുപ്പിന് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് പിന്നെ ഞാൻ അവരോടൊപ്പം യാത്ര ചെയ്തു. അവർ പാമ്പിനെ പിടിക്കാൻ അവരെ വിളിക്കാൻ അവർക്ക് കോൾ വരുമ്പോൾ ഞാൻ അവരോടൊപ്പം പത്തനംതിട്ട കോന്നിറാന്നി ഡിവിഷനിലെ സാറന്മാരോടൊപ്പം യാത്ര ചെയ്ത് ഞാൻ പിടിക്കുന്ന രീതികൾ അവർക്ക് കാണിച്ചു കൊടുത്ത് മത്തേഡ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ പണ്ട് ഞാനും ഹൂക്ക് ഉപയോഗിച്ചിരുന്നു. എനിക്ക് ഈ കടി കിട്ടുന്ന സമയത്ത് ഞാൻ ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ ഒരു മാളത്തിൽ നിന്ന് ഒരു പാമ്പിനെ ഹൂക്കിൽ ഇങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോസ് കാണാറില്ല, ഇങ്ങനെ ചാടി കടിക്കുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ട് യൂട്യൂബിൽ. അതുപോലെ കിങ് ഓബർ ഇങ്ങനെ കൊച്ച് കിങ് ഓബർ ഇങ്ങനെ ഹൂക്കിൽ എടുത്ത് വെച്ചിരുന്ന വീഡിയോസ് ഉണ്ട്. പക്ഷേ വലിയ കിങ് ഓബർ ഒന്നും അങ്ങനെ ഹൂക്കിലെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ചുമ്മാ ശുദ്ധ മണ്ടത്തിലാണ്, ഇത് ചുമ്മാ എന്താ ഉടായ്പകൾ എന്താ തട്ടിപ്പുകൾ കാണിക്കുന്നതാണ് ഇതൊക്കെ. അതൊന്നും ഈ വലിയ ഒരു പെരുമ്പാമ്പിന് ഹൂക്കിൽ കോരെടുക്കാൻ പറ്റുമോ? അത് തിരിഞ്ഞു വന്ന് അപ്പോഴും കടിക്കത്തില്ലേ? ഇതൊക്കെ ചുമ്മാ കുറേ കാണിക്കുന്നതാണ്. ഇതൊന്നും ഈ കാണിക്കുന്ന വീഡിയോസ് ഒന്നുമല്ല അതിൻ്റെ യഥാർത്ഥം. ഒരു 1000 പ്രാവശ്യം ചാക്കിൽ കയറ്റാൻ ശ്രമിക്കുമ്പോൾ ഒരു പ്രാവശ്യം അതിൽ നിന്ന് കയറുന്നത്. അല്ലാതെ ഇനി വന്നേ ചാക്ക് കൊണ്ട് കാണിച്ചുകൊണ്ട് ഇനി വന്ന കയറിക്കുമെന്ന് പറഞ്ഞാൽ വന്ന് പാമ്പുകൾ ഓടി വന്ന് കയറുകയല്ല. നിങ്ങൾ കാണുന്നല്ലോ 100 പ്രാവശ്യം ചെയ്യേണ്ട ആ സാധനങ്ങൾ പ്രസക്തമായ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്താണ് നിങ്ങൾ യൂട്യൂബുകളിലും മറ്റ് സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ പാമ്പ് വേൾഡ് സ്നേക് ഡേ അന്നായിരിക്കും കേരളത്തിലെ എല്ലാ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാമ്പുകൾ തല്ലിക്കൊല ചെയ്യപ്പെടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി വരുന്നത് തലമുറ ഫാസ്റ്റ് ലൈഫാണ്, അവർ കാത്തു നിൽക്കുകയില്ല. അവർ അവരുടെ അടുത്ത് ഭരിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അവരതിനെ അപ്പോഴേ തല്ലിക്കൊന്ന് വലിച്ചെറിയുന്നുള്ള ഒരു സംശയമില്ല. ആ കാലം വരാൻ പോകുന്നു, അതങ്ങനെ വരാതിരിക്കട്ടെ എന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും അശ്രാന്തമായിട്ട് എൻ്റെ ജീവനും ജീവിതവും എല്ലാം ഇതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചത്. അതിപ്പോൾ പുതിയതായിട്ട് കണ്ടു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പാമ്പ് പിടിക്കാൻ പഠിക്കാൻ വന്നവർ അതില്ലാതാക്കുകയാണ്. അതിന് ഈ വനംവകുപ്പോ ഓഫീസറമല്ല വനംവകുപ്പ് മന്ത്രിയോ അതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയില്ല എങ്കിൽ എൻ്റെ പേരിൽ ഇങ്ങനെ കുതിര കയറുന്നവർക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവർ ഇതിന് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതിന് ഇനി 1000 പേരെ അവർ മുന്നോട്ട് കൊണ്ടുവന്നാലും വരും കാലങ്ങളിൽ അവരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ളതിന് ഒരു സംശയമില്ല. ആ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ തത്വമായി ജീവിയോട് പറയാനുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത, കോട്ടയം ജില്ലയിൽ ഇപ്പോൾ ഈ പാമ്പുകൾ ജനാധിവാസ കേന്ദ്രങ്ങളിലേക്ക് കൂടുതലായി കണ്ടു തുടങ്ങുന്ന ഒരു വാർത്ത, അത് ഒന്നിലധികം മാധ്യമങ്ങളിലൂടെ വലിയ വാർത്തയായി തന്നെ വന്നിരുന്നത്. എന്താണ് ഈ കോട്ടയം ജില്ലയുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, ഇങ്ങനെ ഒരു കാര്യം വരാൻ? അങ്ങനെയൊന്നുമല്ല, പാമ്പുകൾ ഇപ്പം 2 വർഷം കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങാതിരുന്നുകൊണ്ട് പാമ്പ് കോട്ടയം ജില്ലയിലൊക്കെ പാമ്പിനെ കണ്ട് അപ്പോൾ തല്ലിക്കൊല്ലുന്ന ഒരു കാലഘട്ടമായിരുന്നു. അല്ല, പാമ്പിനെ ഒളിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2 വർഷം കൊറോണ പിടിച്ച സമയത്ത് ആൾക്കാർ പുറത്തിറങ്ങാത്തതുകൊണ്ട് ആ സമയത്തൊക്കെ ജീവിച്ച പാമ്പുകളെ ഒരുമിച്ച് കാണുന്നു എന്നുള്ളതാണ്. അല്ലാതെ തന്നെ വേറെ വാസയോഗ്യമൊന്നുമില്ല. എല്ലാ സ്ഥലം തിരുവനന്തപുരത്ത് സിറ്റിക്കകത്ത് വരെ മോർക്കൻ പാമ്പുകളുടെ സാന്നിധ്യം കൂടിയിട്ടുണ്ടെന്നുള്ള കഴിഞ്ഞ വർഷം അതിൻ്റെ 9 വർഷം വിരിഞ്ഞ കുഞ്ഞുങ്ങളെ സാധാരണ ജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇണചേരുന്ന സമയത്ത് ഇണചേരുന്ന കുറേ എണ്ണത്തിന് തല്ലിക്കൊല്ലും. അത് കഴിഞ്ഞ് മുട്ടയിട്ടിരിക്കുമ്പോൾ മുട്ടയിട്ടിരിക്കുന്ന മാളമെല്ലാം വെട്ടിപ്പൊളിഞ്ഞ് കുറേ എണ്ണത്തിന് തല്ലിക്കൊല്ലും. ആ തള്ളയും തള്ളയും തന്തയും തല്ലിക്കൊല്ലും. 2 വർഷം കൊണ്ട് സംഭവിച്ചിട്ടില്ല.
കഴിഞ്ഞ 19 ലാസ്റ്റിലും 20 21 നടന്ന സംഭവം പ്രചരണം കൂടുതലായി പ്രചരണം കൂടിയിട്ടുണ്ടല്ലോ അത് വരും കാലം അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കാണുന്നത് വേറെ ഒരു പ്രത്യേകതയില്ല പിന്നെ വാർത്തകളല്ലേ കുറച്ച് കൂടുതലായിട്ട് പറയുന്നു എന്നുള്ളതാണ് ഒന്നുണ്ടെങ്കിൽ 9 എന്ന് പറയുന്നു എന്നുള്ളതാണ് അത് അതാണ് അവിടെ സംഭവിക്കുന്നത് അല്ല വേറെ എന്റെ പ്രത്യേകത ഉണ്ട് പിന്നെ ഇങ്ങനെ ഒരു കടിയും കൂടെ വന്നപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരെ കുറച്ച് കൂടുതൽ ആൾക്കാരെ പാമ്പ് സംരക്ഷകരാക്കാൻ വേണ്ടി ഉള്ളൊരു ഒരു തന്ത്രം മാത്രമാണ് ഇവർ പടച്ചു വിട്ടു കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിന് അത് വാർത്തകൾ പത്രക്കാർ അറിയാതെ അവർ വാർത്തയാക്കുന്നു എന്നുള്ളതാണ് ചേട്ടാ അതേപോലെ ഇപ്പം വിമർശിക്കുന്നവര് മാറി നിൽക്കട്ടെ ചേട്ടനെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ പല രാജ്യത്ത് നിന്നും ഇപ്പൊ നമ്മള് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്റെ താഴെ കമന്റിൽ ഒത്തിരി പേര് ചേട്ടനെ സ്നേഹം കൊണ്ട് പോവുകയാണ് അപ്പൊ ആ സ്നേഹിക്കുന്നവര് ഇപ്പൊ നമ്മുടെ തത്വ പ്രേക്ഷകരും ഉണ്ട് അവരോട് എന്താണ് ചേട്ടന് പറയാനുള്ളത് ഹായ് ആദ്യം നിങ്ങൾക്ക് നമസ്തേ വിനീത നമസ്കാരം എന്നെ സ്നേഹിക്കുന്ന തത്വമയുടെ പ്രേക്ഷകരോട് എനിക്കൊരു അഭ്യർത്ഥന നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും എനിക്കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് വളരെ സന്തോഷം എനിക്ക് തിരിച്ചു തരാനായിട്ടൊന്നുമില്ല എനിക്ക് തിരിച്ച് അതുപോലെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ വളരെ 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 സന്തോഷം ഇത്രയും നിങ്ങൾക്ക് ഇനി വരും കാലങ്ങളിൽ എൻ്റെ തന മന എല്ലാം എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് വേണ്ടിയാണ് അല്ല അതിനുവേണ്ടിയാണ് ഇനി എൻ്റെ ജീവിതം എന്നുള്ളത് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കുന്നു തീർച്ചയായും ഇതുതന്നെയാണ് ബാബാ സുരേഷ് ഈ ഇൻ്റർവ്യൂ കൺക്ലൂഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഒരു പര്യവസാനത്തിലെത്തിക്കാൻ ഈ വാവാ സുരേഷ് ഇപ്പം പറഞ്ഞ വാക്കുകൾക്ക് മുകളിൽ ഒന്നും ഇല്ല എന്നത് തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൂടിക്കാഴ്ചയുടെ ഈ അധ്യായം അവസാനിക്കുന്നു.